യശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ എലിയാസ്ലിബ മൂച്ചക്കാലത്തിലെ മൂച്ചക്കാലം ഒന്നാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് മഥായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് ഇത് ഒത്തിരി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ അർത്ഥതലങ്ങൾ സന്ദേശവും ഒക്കെ നമുക്ക് വ്യക്തമാണ് എങ്കിലും ഓരോ പ്രാവശ്യം ബൈബിൾ വായിക്കുമ്പോഴും പുതിയ ദർശനങ്ങളും പുതിയ ചിന്തകളും നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സാഹചര്യമനുസരിച്ച് സമയമനുസരിച്ച് തമ്പുരാൻ പുതിയ ഉപദേശം തരും എന്നുള്ള ഒരു ചിന്ത നമുക്ക് മനസ്സ് സൂക്ഷിക്കാം ഈ ഞായറാഴ്ചയും അങ്ങനെ തന്നെ വിചാരിച്ചു നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ആത്മീയ ഉണർവ് ഈശ്വരയെ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം നമുക്കറിയാം ഈ കൊറോണ കാലം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും തപരാൻ നമുക്ക് കൃപ തന്ന് അല്പം റിലാക്സേഷനൊക്കെ തന്ന് നമ്മുടെ പള്ളിയൊക്കെ തുറന്നു വരികയാണ് ഇന്നേ ദിവസം ഈശോ തന്ന ഈ തിരുവചനം നമ്മുടെയൊക്കെ പ്രായോഗിക ജീവിതത്തിൽ ഏറ്റവും ഉപകരിക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക കാരണം സുഖരാജ്യമാകുന്ന മുന്തിരിത്തോട്ടത്തിലെ യജമാനനായ ദൈവം തൻ്റെ കൃഷിക്കാരുടെ അല്ലെങ്കിൽ ജോലിക്കാരുടെ വേതനം ത്തെപ്പറ്റി ഓർമ്മിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ സുവിശേഷം എന്ന് വേണേ പറയാം സാലറിയെ കുറിച്ച് ചിന്തിക്കുന്ന ദീപം തമ്പുരാൻ അതുപോലെ തന്നെ വേറെ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പം നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഉപദേശമായിട്ട് ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അധികം അധ്വാനിക്കാതെ ഒത്തിരി പൈസ ഉണ്ടാക്കുക കൊടുക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ ഗീവാൻ ടേക്ക് ആണെങ്കിൽ തന്നെ നമുക്കറിയാം പണിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണി കൊടുക്കുക എന്നുള്ളൊരു ചിന്ത സൂക്ഷിക്കുന്നൊരു സാഹചര്യങ്ങൾ അല്പം അധ്വാനിച്ചുകൊണ്ട് ഒത്തിരി സമ്പത്ത് നേടാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആണ് ഒരു നൂജൻ സുവിശേഷ ഉപദേശമായിട്ട് ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണാൻ പറ്റുമെന്ന് നമുക്കറിയാം എല്ലാ അധ്വാനങ്ങളും മഹത്തുരമാ എല്ലാ ജോലിയും മഹനീയമാണ് നമുക്കറിയാം ഏറ്റവും ചെറിയ ജോലിയായ അല്ലെങ്കിൽ ഏത് ചെറിയ ജോലിയാണെങ്കിലും നമ്മുടെ മിറ്റമടിക്കുന്ന ജോലിയാണെങ്കിലും ക്ലീൻ ചെയ്യുന്ന ജോലിയാണെങ്കിലും ആണെങ്കിലും ടീച്ചറിൻ്റെ ജോലിയാണേലും ഡോക്ടറിൻ്റെ ജോലിയാണേലും ബിസിനസ്സുകാരുടെ ജോലിയാണേലും എല്ലാ ജോലിയും മകച്ചടമാ അതിനെ അർഹിക്കുന്ന ഒരു വേതനം തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നമുക്കറിയാം പകലിൻ്റെ ചൂട് സഹിച്ചു അധ്വാനം ഒത്തിരി ഏകദേശം പത്ത് മണിക്കൂറോളം അധ്വാനിച്ചിട്ടുണ്ട് ഇന്ന് ഈശോ പറഞ്ഞ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാര ആദ്യം വന്നവർ പക്ഷേ ഏറ്റവും അവസാനം വന്ന കുറച്ച് സമയം അല്ലെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ ജോലി ചെയ്തവർക്ക് അവരോട് ഒരു കമ്പാരിസൺ നടത്തി അവർക്ക് കൊടുത്ത അതേ സാലറി തന്നെ ഈ പത്ത് മണിക്കൂർക്കും കൊടുക്കുമ്പം അത് ന്യായമാണോ എന്ന് ചോദിക്കുന്നതാണ് ഈ വിലക്കാരുടെ പരാതി അല്ലാതെ കൊണ്ട് കൂലിക്ക് ഒരു ധനാറ എന്നുള്ളൊരു കാര്യമല്ല ബൈബിളിൽ തന്നെ ഇത് വ്യക്തമാണ് ആ മണിക്കൂറിൽ ഒന്നാം മണിക്കൂർ മൂന്നാം മണിക്കൂർ ആറാം മണിക്കൂർ ഒമ്പതാം മണിക്കൂർ പതിനൊന്നാം മണിക്കൂർ നമ്മുടെ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ കഴുതിയാൽ മതി ചിലപ്പം നേരം വെളുക്കുന്ന ഒരു സമയം നമ്മളറിയാൻ ജോലിക്ക് പോകുന്ന ഒരു സമയം അത് ചിലപ്പോൾ ആറുമണിയാകാം എട്ടുമണിയാകാം ഒൻപണിയാകാം അപ്പോൾ തൻ്റെ മുന്തിരത്തോടൊത്ത് ഇഷ്ടംപോലെ പണിയുണ്ട് എന്ന് വിചാരിക്കുന്ന ആ യജമാനൻ ജോലിക്കാരെ വിളിക്കാനായിട്ട് പുറത്തോട്ട് പോകുന്നു അപ്പോൾ അവിടെ കുറേ ആളുകൾ ജോലിക്കാർ നിൽക്കുന്നു അവരോട് തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പണി ചെയ്താൽ ഒരു തെനാറ വൈകുന്നേരം തരാം ഒരു എഗ്രിമെൻറ്റ് നടത്തി അത് കഴിഞ്ഞാണ് അവർ ജോലിക്ക് പോകുന്നത് പക്ഷേ പിന്നെ നമുക്കറിയാം മൂന്നാം മണിക്കൂറിലും ആറാം മണിക്കൂറിലും ഒമ്പതാം മണിക്കൂറിലും പതിനൊന്നാം മണിക്കൂറിലും ആ ജോലിക്ക് അല്ലെങ്കിൽ യജമാനൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ആളുകൾ കാണുന്നു പ്രത്യേകിച്ചൊരു വ്യവസ്ഥയൊന്നുമില്ല മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തോ നിങ്ങൾക്ക് അർഹിതപ്പെട്ടത് ഞാൻ നൽകാമെന്നാണ് ആ ഉടമസ്ഥൻ പറഞ്ഞത് പക്ഷേ ഞാൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനത്തെ ആളെയാണ് ആദ്യം വിളിച്ച് ഒരു തെനാറ് കൊടുത്തു പക്ഷേ ആദ്യം വന്നവർ വിചാരിച്ചു ഞങ്ങൾക്ക് അല്പം കൂടി കൂടുതൽ കിട്ടുമെന്ന് അതാ അവിടെയാണ് പ്രശ്നം വന്നത് സാധാരണ രീതിയിൽ നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ഒരു മനോഭാവമാണ് ഒരു മെൻറ്റാലിറ്റിയാണ് മെൻറ്റാലിറ്റിയുടെ ഒരു തുറന്നു കാട്ടലാണ് അടുത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിന് നമ്മുടെ തന്നെ സെയിം ബ്ലഡ് റിലേഷനിൽ പറ്റിയ ആളുകൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഇച്ചിരി കൂടി ഒരു ഇയർച്ച ഒരു ജോലി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു സാലറിയുടേതായ ഒരു ഇൻക്രിമെൻറ്റ് കിട്ടുമ്പോൾ ഒക്കെ നമ്മളത് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു അസൂയം അതായത് നമുക്ക് കിട്ടുന്ന ആ സന്തോഷം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ നമുക്ക് കിട്ടിയ സംതൃപ്തിയെക്കുറിച്ച് സന്തോഷിക്കാൻ സാധിക്കാതെ അസിയപ്പെടുന്ന ഒരു മെൻറ്റാലിറ്റി അതാണ് ഓർഡിനറി ആളുകളുടെ ഒരു മെൻ്റാലിറ്റി ആണ് നമുക്ക് ഈ വേലക്കാർക്കെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം സ്നേഹമുള്ളവരെ പത്തു മണിക്കൂർ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തവർക്കും ഒരു മണിക്കൂർ ജോലി ചെയ്തവർക്കും തുല്യ വേതനം എന്നുള്ളത് ഈ ഭൂമിയിലെ ഒരു വ്യവസ്ഥയല്ല നമുക്കറിയാം ഈശോ സ്വർഗരാജ്യത്തിലെ ഒരു നീതിയാണത് പിതാവായ ദൈവത്തിൻ്റെ ഒരു നീതിയാണ് പിതാവിൻ്റെ കരുണയുടെ കരുണയെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഈ ലോകത്തിലെ ഒരു കമ്പാരിസൺ അല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കറിയാം എല്ലാവർക്കും ഒരേ നീതി നടത്തി കൊടുക്കുന്നവനാ തമ്പുരാൻ അവിടെ നല്ല മനുഷ്യരൊന്നോ ചീത്ത മനുഷ്യരൊന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ മഴ പെയ്ച്ചു കൊടുക്കുന്ന തമ്പുരാൻ വിളയും അതുപോലെ തന്നെ കളയും ഒന്നിച്ചു വളരട്ടെ എന്ന് പറയുന്ന തമ്പുരാന്റെ നീതി തമ്പുരാന്റെ കരുണ അവിടെ കാണുവാനായിട്ട് സാധിക്കുക ഒറ്റ ലക്ഷ്യം മാത്രമേ തമ്പുരാനുള്ളൂ എല്ലാ മനുഷ്യരും രക്ഷപ്രാപിക്കണം എന്നുള്ള ആ ഒറ്റ ചിന്ത എല്ലാവരും രക്ഷ പ്രാപിക്കണം അവിടെ പണ്ഡിതനൊന്നോ പാമരനൊന്നോ പണക്കാരനൊന്നോ പാവപ്പെട്ടവനൊന്നോ ദുഷ്ടനൊന്നോ ശിഷ്ടനൊന്നോ പ്രായം കൂടിയവനെന്നോ പ്രായം കുറഞ്ഞവനോ എന്നോ വ്യത്യാസമില്ല എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ള ഒരേ ഒരു ഉദ്ദേശം തമ്പുരാൻ്റെ കരുണ തമ്പുരാൻ്റെ നീതി അതാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സുവിശേഷം സ്നേഹമുള്ളവരെ ഇച്ചരൂടെ കാതലായിട്ട് ഈ സുവിശേഷതയെ നമ്മൾ മനസ്സിലാക്കുമ്പം നമുക്ക് ഏറ്റവും മനസ്സ് സൂക്ഷിക്കേണ്ട പ്രായോഗികമാക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു ചിന്തയും കൂടി ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്വർഗമാകുന്ന മുന്തിരിത്തോട്ടത്തിലേക്ക് പല മണിക്കൂറിൽ കിടന്നു ചെന്നിട്ടുള്ള ആളുകളാണ് ആളുകളെ ആണ് തിരുസഭാ ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക കത്തോലിക്ക സഭയുടെ ചരിത്രം അതാണ് അങ്ങനെ നമുക്ക് പറയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കറിയാം മാമൂരിസായുടെ വിശുദ്ധി മുതല് മരണം വരെ വിശുദ്ധി പാലിച്ചവളായിരുന്നു കുച്ചുസിയാബി പുണ്യോതിയെ പോലെയുള്ള ആളുകൾ അതുപോലെയുള്ള ആളുകൾ കാണും കാരണം നമുക്കറിയാം ജീവിതം ആരംഭിച്ച നിമിഷം മുതൽ മരണം വരെ വിശുദ്ധി പാലിച്ച് നന്നായിട്ട് ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ ചെല്ലുന്ന ആളുകൾ അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശുദ്ധ അഗസ്റ്റിനോസിനെ പോലെയുള്ള ആളുകൾ അഗസ്റ്റീനോസിന്റെ ചരിത്രവും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആരംഭകാലത്ത് അശുദ്ധമായ ചിന്തകളുടെ ആഴങ്ങളിലേക്ക് പോയി ഏറ്റവും അവസാനം മുപ്പത്തി മൂന്നാമത്തെ വയസ്സ് മാനസാന്തരപ്പെട്ടവനാണ് വിശുദ്ധ അഗസ്റ്റീനോസ് വിശുദ്ധ അഗസ്റ്റീനോസിനെ പോലെയുള്ളവരും സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സാബൂള് സാബൂൾ ആരായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച ഒത്തിരി പേരെ കൊന്നവനാണ് അവസാനം തമ്പുരാൻ അവനെ മാനസാന്തരപ്പെടുത്തി സാബൂളിനെ വിശുദ്ധ പൗലോസാക്കി മാറ്റി സാവൂളിനെ പോലെ ഉള്ളവരും സ്വകരാജ്യത്തിലുണ്ട് നല്ല കള്ളനെ പോലെയുള്ളവരും സ്വകരാജ്യത്തിലുണ്ട് നല്ല കള്ളൻ നമുക്കറിയാം ജീവിതം മുഴുവൻ കളവ് ചെയ്ത് കള്ളത്തരം കാണിച്ച് ഏറ്റവും അവസാനം പിടിക്കപ്പെട്ട് അന്നത്തെ ഏറ്റവും വലിയ ശിക്ഷയായ കുരിശിരിശോയുടെ കൂടെ കുരിശിത്തറയ്ക്കപ്പെട്ട ആ നല്ല കള്ളൻ ഏറ്റവും അവസാനം അവൻ മാനസാന്തരപ്പെട്ടു തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ നല്ല കള്ളനായി മാറി നല്ല കള്ളനും സ്വർഗരാജ്യത്തിൽ കിട്ടി സ്വർഗരാജ്യം കിട്ടി ഞാൻ പറഞ്ഞല്ലോ കത്തോലിക്കാ സഭയുടെ ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കുമ്പോൾ സ്വർഗരാജ്യത്തിലെ അവസാനമെത്തിയ ആൾക്കും സ്വർഗം കിട്ടുന്നതായ ഏറ്റവും വലിയൊരു ചരിത്രം അതിന് നമുക്കറിയാം അതാണ് ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ കരുണ എന്നുള്ളൊരു കാര്യം ഏറ്റവും അവസാനം മാനസാന്തരപ്പെട്ടാലും സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു തരുന്ന തമ്പ്രാൻ്റെ ഏറ്റവും മനോഹരമായ രീതി ഇത് കേൾക്കുമ്പം ഏറ്റവും അവസാനം മാനസാന്തരപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു മെന്റാലിറ്റിയിലെ അല്ല നമ്മൾ സൂക്ഷിക്കേണ്ടത് പിന്നെയോ നമുക്കറിയാം ഇന്ന് നമ്മൾ മരിക്കുവോ ജീവിക്കോ ഒന്നും അറിയില്ല നമ്മുടെ കൂടെ ജീവിച്ചവരൊന്നും ചിലപ്പം ഇപ്പം ഈ കുർബാനയിലുള്ള സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല നമുക്കറിയാം പലർ ചിലർ മരിച്ചിട്ടുണ്ട് ചിലർ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലപ്പം ഈ ബോംബെയിലെ കാലാവടിയിലെ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ജീവിതം പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ജീവിതം ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് കരുതിക്കൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് എക്സ്പെൻസ് കുറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് മക്കളുടെ മക്കളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് ഇവിടെ വിട്ടുപോയവരുണ്ട് ഇന്ന് നമുക്കറിയാം അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പം തമ്പുരാൻ നമ്മളെ ഉള്ളം കയ്യിൽ കാത്തു സൂക്ഷിച്ച അനുഭവങ്ങൾ എത്രയാണ് ഇന്ന് ഈ പള്ളിയിൽ വന്ന് പ്രസൻസോടുകൂടെ ഈശോയുടെ തിരുപരയിൽ പങ്കുകൊള്ളുവാനായിട്ട് തമ്പുരാൻ കൃപ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി മാത്രമേ നമുക്കിവിടെ ആയിരിക്കാനായിട്ട് സാധിക്കൂ അതിൻ്റെ പിന്നിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ദ റിയൽ പ്രസൻസ് ഓഫ് ജീസസ് കാരണം മാതാവിൻ്റെ കൂടെ ഈശോ അല്ലെങ്കിൽ ദൈവമുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ കൂടെ ദൈവമുണ്ടായിരുന്നു ആ റിയൽ പ്രസൻസ് നമ്മളെ താങ്ങി നിർത്തി ഇന്ന് ഇവിടെ കൂടെ ഇവിടെ വരെ നമ്മളെ എത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കറിയാം സ്വർഗരാജ്യത്തിലെ വേദനത്തെ കുറിച്ച് സാലറിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യം പുതിയ ജനറേഷന് ഒരു പുതിയ ഉപദേശം തരുന്ന ദൈവം സൗഹൃദരാജ്യത്തിൽ എല്ലാവരും ദുലിരാണ് എല്ലാവരും രക്ഷപ്പെടണമെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എല്ലാ വിശുദ്ധരുടെയും ജീവിതചരിത്രം നമ്മൾ പഠിക്കുമ്പം എല്ലാവരും ഒരുപോലെ അല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അവരുടെ തുടക്കം ഒരുപക്ഷെ പരാജയമാക്കാം പക്ഷേ അവരുടെ അവസാനം എല്ലാം മനോഹരമായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഈ അവസരത്തിൽ ഒരുപക്ഷെ ഇന്ന് വരെയുള്ള ജീവിതം നമ്മുടെ പരാജയമാക്കാം പക്ഷേ നമ്മുടെ ജീവിതം അവസാനിക്കുമ്പം നമ്മുടെ ജീവിതം വിജയിപ്പിക്കണം അത് മനോഹരമാകണം വിശുദ്ധരെ പോലെ എങ്കിൽ ഒരു മാനസാന്തരം തീർച്ചയായിട്ടും എനിക്കും നിനക്കും ആവശ്യമാണ് ഇനിയും സമയമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ വാളിനേക്കാൾ മൂർച്ചയേറിയ തമ്പ്രാൻഡിയ തിരുവചനം ഇന്നത്തെ ബൈബിൾ പാസേജ് മാനസാന്തരത്തിൻ്റെ ഒരവസരമായി നമുക്കത് മാറ്റിയെടുക്കാം അല്പം കൂടി നന്നാകാം അല്പം കൂടി ശ്രദ്ധിക്കാൻ അല്പം കൂടി നല്ലൊരപ്പനും അമ്മയും ആകാൻ നല്ല മകനും മകളുമാകാൻ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധ കുർബാന ഏറ്റവും വലിയ അനുതാപ കുദാശയാണ് എന്നുള്ള ഒരു ചെണ്ട മനസ്സ് സൂക്ഷിച്ചു ഒരു ആത്മപരിശോധന ചെയ്യുക ഒത്തിരി കാലമായില്ലേ കൺഫൻ നടത്തിയിട്ട് ഇന്ന് യുവജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കൊന്തചൊല്ലി പ്രാർത്ഥിക്കുമ്പം ഇന്ന് യുവജനങ്ങൾ വന്നിട്ടുള്ളവരെ നിങ്ങൾ ആത്മപരിശോധന ചെയ്തു നോക്കുക എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എൻ്റെ വിശ്വാസിന് വന്നിട്ടുള്ള കുറവുകൾ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണീർ വീണ സാഹചര്യങ്ങൾ ഇതെല്ലാം തമ്പുരാൻ കാണുന്നുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥതയോടെ ഇന്ന് എനിക്ക് വേണ്ടി തമ്പുരാൻ തന്നിരിക്കുന്ന ഈ പാസേജ് തുല്യനീതിയാണെന്ന് പറഞ്ഞു തന്ന കാര്യം മാനസാന്തരപ്പെട്ടാൽ നല്ല കള്ളനെപ്പോലെ കൊച്ചു ദിവസം ആ പുണ്യവരിയെ പോലെ വിശുദ്ധ അഗസ്റ്റീനോസിനെ പോലെ സാവൂളിനെ പോലെ എനിക്കും സ്വകരാജ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു തന്ന ഏറ്റവും മനോഹരമായ ഈ ബൈബിൾ പാസ്സേജിൽ നിന്ന് ഓർത്തു നന്ദി പറയാം ജീവിതത്തെ നമുക്ക് കറക്റ്റ് ചെയ്യാം ക്ഷമിക്കാം പുറക്കാം നല്ല മനുഷ്യരാകാം നല്ല മകനും മകളുമാകാം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകനും മകളുമായി മാതാപിതാക്കന്മാരുടെ പ്രതീക്ഷയനുസരിച്ച് നന്നായിട്ട് വളരാൻ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഇടവക മധ്യസ്ഥയായ കൊച്ചിറു നമ്മുടെ അൽപോൻ സ്വാമിയുടെയും നമുക്കറിയാം കൊന്തചൊല്ലി കൊന്തമാസമാ പരിശുദ്ധ അമ്മയുടെയും സ്വർഗീയ മാധ്യസം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം പ്രാർത്ഥിക്കാം മധ്യസ്ഥ അപേക്ഷിക്കാം പിതാവിൻ്റെയും പുത്രയും പരിശു